ചലനമില്ലാത്ത പ്രതിമകളും രാജ്യത്തിന്റെ വികസനവും തമ്മിൽ എന്ത് ബന്ധം? പാഴ്ചിലവ്. ഗുജറാത്തിലെ കേവാഡിയയിൽ സർദാർ വല്ലഭായ് പട്ടേലിന്റെ ഏകതാ പ്രതിമ നിർമ്മിക്കുമ്പോൾ എതിർചേരിയിൽ നിന്നും ഉയർന്ന വിമർശനങ്ങളാണ് ഇവയെല്ലാം. എന്നാൽ വിമർശിച്ചവർക്കുള്ള മറുപടി ഏകതാ പ്രതിമ കാണാനെത്തിയവരുടെ എണ്ണത്തിലുണ്ട്. ഇതുവരെ 1,60,00,000 പേരാണ് ഏകതാ പ്രതിമ കാണാനായി കേവാഡിയയിൽ എത്തിയത്. ഇതിൽ 10 മാസത്തിനുള്ളിൽ മാത്രം എത്തിയത് 35.9 ലക്ഷം സന്ദർശകർ. വരും നാളുകളിലും പ്രതിമ കാണാൻ സഞ്ചാരികളുടെ ഒഴുക്കുണ്ടാകുമെന്ന കാര്യം ഉറപ്പ്. 2018 ഒക്ടോബർ 31 സർദാർ വല്ലഭായ് പട്ടേലിന്റെ 143-ാം ജന്മദിനത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിലെ കേവാഡിയയിൽ പ്രതിമ രാജ്യത്തിനായി സമർപ്പിച്ചത്. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ പ്രതിമയുടെ നിർമ്മാണ ഘട്ടം മുതൽ സർക്കാരിനെ വിമർശിച്ചിരുന്നു. പാഴ്ചിലവാണെന്ന് ആരോപിച്ചായിരുന്നു വിമർശനങ്ങളിൽ അധികവും. എന്നാൽ കൃത്യമായ ആസൂത്രണത്തോടെ രാജ്യത്തെയും ലോകത്തെയും മികച്ച വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായി ഇവിടം കേന്ദ്ര സർക്കാരും ഗുജറാത്ത് സർക്കാരും മാറ്റിയെടുക്കുകയായിരുന്നു. കോവിഡ് കാലത്ത് സന്ദർശകരുടെ എണ്ണം കുറഞ്ഞുവെങ്കിലും പ്രതിസന്ധി അതിജീവിച്ചതോടെ വീണ്ടും സഞ്ചാരികളുടെ ഒഴുക്ക് സജീവമായി. പ്രതിമ ഉദ്ഘാടനം ചെയ്ത 2018 നവംബർ ഡിസംബർ മാസങ്ങൾക്കുള്ളിൽ തന്നെ 453,020 പേർ പ്രതിമ കാണാൻ എത്തിയിരുന്നു. 2019 27 ലക്ഷം ആളുകളെത്തി. എന്നാൽ കോവിഡ് വിനോദസഞ്ചാര മേഖലയ്ക്ക് തിരിച്ചടിയായ 2020 സന്ദർശകരുടെ എണ്ണം കുറഞ്ഞു. 13 ലക്ഷം ആളുകൾ മാത്രമാണ് അക്കൊല്ലം എത്തിയത്. എന്നാൽ 2021 34 ലക്ഷമായി സന്ദർശകരുടെ എണ്ണം ഉയർന്നു. ഇതിനു പിന്നാലെ 2022 43.8 ലക്ഷം ആളുകളും പ്രതിമ കാണാൻ എത്തി. ഇക്കൊല്ലം പൂർത്തിയാകാൻ 2 മാസങ്ങൾ കൂടി അവശേഷിക്കെ 35.9 ലക്ഷം സന്ദർശകർ ഇതിനോടകം ഇവിടെ എത്തിക്കഴിഞ്ഞു. സർദാർ വല്ലഭായ് പട്ടേലുമായി ബന്ധപ്പെട്ട വിശേഷ ദിനങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്ന സന്ദർശനങ്ങൾ ഉൾപ്പെടെ ഏകതാ പ്രതിമയുടെ പ്രചാരം വർദ്ധിപ്പിക്കാൻ സഹായിച്ചിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ. ഇതിനോടകം തന്നെ ദേശീയ അന്താരാഷ്ട്ര കോൺഫറൻസുകൾക്കുൾപ്പെടെ ഇവിടം വേദിയായി കഴിഞ്ഞു. ഇന്ത്യയുടെ പൈതൃകവും വൈവിധ്യവും ഐക്യവും ഒക്കെ അടയാളപ്പെടുത്തുന്നതാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി. രാജ്യത്തെത്തുന്ന വിദേശ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ ഇവിടം സന്ദർശിക്കാനും ആ നിർമ്മാണ വൈഭവം അറിയാനും ഏറെ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ടെന്ന് ഗുജറാത്ത് സർക്കാർ പറയുന്നു. ദേശീയ ബോധം കൊണ്ടും നിശ്ചയദാർഢ്യം കൊണ്ടുമാണ് സർദാർ വല്ലഭായ് പട്ടേൽ ഉരുക്കു മനുഷ്യൻ എന്ന വിശേഷണത്തിന് ഉടമയായത്. അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണമാണ് ഇപ്പോഴും രാഷ്ട്രത്തെ നയിക്കാൻ പിൻഗാമികൾക്ക് പ്രചോദനം നൽകുന്നത്. 1875 ഒക്ടോബർ 31 ഗുജറാത്തിലെ കർഷക കുടുംബത്തിലായിരുന്നു സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജനനം. അഹമ്മദാബാദിൽ വച്ച് അർദ്ധനഗ്നനായ ഫക്കീറിന്റെ വാക്കുകൾ ഹൃദയത്തിലേറ്റിക്കൊണ്ടായിരുന്നു അദ്ദേഹം സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടം ആരംഭിച്ചത്. ഗാന്ധിജിയോട് ഏറ്റവും അടുപ്പം പുലർത്തിയിരുന്ന പട്ടേലിന് അദ്ദേഹത്തിന്റെ മരണം താങ്ങാനാവാത്തതായിരുന്നു. നാട്ടുരാജ്യങ്ങളുടെ സംയോജനമായിരുന്നു പട്ടേലിനെ സ്വതന്ത്രാനന്തരം കാത്തിരുന്നത്. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിന് കീഴിൽ സുഖലോലുപതയിലും ആലസ്യത്തിലും കഴിഞ്ഞിരുന്ന എണ്ണമറ്റ നാട്ടുരാജാക്കന്മാരെ ഇന്ത്യൻ യൂണിയനിൽ ചേർത്ത നേതാവ് ഇന്ത്യൻ ബിസ്മാർക്ക് എന്ന് പിൽക്കാലത്ത് അറിയപ്പെടുകയും ചെയ്തു.